മുനമ്പത്തെ വിലയാധാരം വാങ്ങിയ ഭൂമിയിലെ വഖഫ് ബോർഡിന്റെ അവകാശവാദത്തിൽ എൽഡിഎഫും യുഡിഎഫും നയം വ്യക്തമാക്കണമെന്ന് ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ കെ എസ് രാധാകൃഷ്ണൻ. പള്ളിപ്പുറത്തെ തീരവാസികൾക്ക് ഭൂമി വിറ്റ് ഫറൂഖ് കോളേജ് അധികൃതരും വഖഫ് ബോർഡും പറയുന്ന കാര്യങ്ങൾ പരസ്പര വിരുദ്ധമാണ്. അത് കണ്ടെത്തണമെന്നും കെ എസ് രാധാകൃഷ്ണൻ പറഞ്ഞു. നിലവിൽ തീരവാസികൾ വിലക്ക് വാങ്ങിയ ഭൂമിയുടെ സ്വതന്ത്ര അവകാശം സർക്കാർ വിലക്കിയത് നിയമവിരുദ്ധമെന്നും ചൂണ്ടിക്കാട്ടുന്നു. ഫറൂഖ് കോളേജിന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന എറണാകുളം പള്ളിപ്പുറം പഞ്ചായത്തിലെ 100 ഏക്കറിലധികം വരുന്ന ഭൂമിയാണ് 1990s പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾ വില നൽകി വാങ്ങി പേരിൽ കൂട്ടിയത്. എന്നാൽ 2021 ഇത് വഖഫ് ഭൂമിയെന്ന് കാട്ടി വഖഫ് ബോർഡ് നിയമ നടപടികൾ ആരംഭിച്ചു. ഇതോടെ ഭൂമിയുടെ കരവടവും കൈമാറ്റ പണയ അനുമതിയും കേരള സർക്കാർ തടഞ്ഞിരിക്കുകയാണ്. ഭൂമി വാങ്ങി 30 വർഷങ്ങൾക്കിപ്പുറം വഖഫ് ബോർഡ് ഉന്നയിക്കുന്ന കാര്യങ്ങൾ ശരിയെങ്കിൽ വിൽക്കാൻ പാടില്ലാത്ത ഭൂമി വിറ്റ ഫറൂഖ് കോളേജ് അധികൃതർ തീരവാസികളെ ചതിക്കുകയായിരുന്നെന്നും മറിച്ച് വഖഫ് ബോർഡിന്റെ ആക്ഷേപം അടിസ്ഥാനരഹിതമെങ്കിൽ അവർക്കെതിരെയും നടപടി വേണമെന്നും ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ കെ എസ് രാധാകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി. വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തും വീഴ്ചയുണ്ടെന്നും ഇതിൽ എൽഡിഎഫും യുഡിഎഫും നിലപാട് വ്യക്തമാക്കണമെന്നും കെ എസ് രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. ഫറൂഖ് കോളേജിന്റെ ഭൂമിയാണ് എന്ന് പറഞ്ഞാണ് വിറ്റിരിക്കുന്നത്. വഖഫ് ബോർഡ് പറയുന്നു ആ ഭൂമി വഖഫ് ബോർഡിന്റേതാണ്. ഒന്നുകിൽ വഖഫ് ബോർഡ് പറയുന്നത് കളവ്, അല്ലെങ്കിൽ ഫറൂഖ് കോളേജ് ചെയ്തിരിക്കുന്നത് വഞ്ചനയും ചതിയും. ഈ കാര്യത്തിൽ രണ്ടു മുന്നണികളും അവരുടെ നിലപാട് വിശദമാക്കണം. ഫറൂഖ് കോളേജാണ് ഇത് ചതിയും വഞ്ചനയും ചെയ്ത് അവിടുത്തെ ജനങ്ങളെ കബളിപ്പിച്ചത് എന്നുണ്ടെങ്കിൽ അവര് അതിന് പരിഹാരം ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം. അവരുടെ സ്വത്ത് കണ്ടുകെട്ടി ഇവർക്ക് നഷ്ടപരിഹാരം നൽകണം. ചിലരെ പ്രീണിപ്പിക്കാനുള്ള സർക്കാർ ശ്രമം നിരപരാധികളായ പലരുടെയും ഉറക്കം നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.